സിനുരാജൻ വധം, ബിനു പാച്ചറും കാമുകിയും കുടുങ്ങും. എലോഹിം ഗ്ലോബൽ എന്ന പേരിൽ ക്രിസ്തുവിനെ മറയാക്കി സാത്താൻ സേവ നടത്തുന്ന ബിനു പാച്ചറെ കുറിച്ച് ഞങ്ങൾ നിരവധി വാർത്തകൾ നൽകിയിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ സന്തോഷ് ജംഗ്ഷനിൽ ഇയാളുടെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു വന്നിരുന്ന പൈശാചിക കേന്ദ്രത്തെക്കുറിച്ചുള്ള നാട്ടുകാരുടെ നിരവധി പരാതികളുടെ വെളിച്ചത്തിലും ഞങ്ങൾ നൽകിയ വാർത്തകളുടെ അടിസ്ഥാനത്തിലും ഹൈക്കോടതി അടച്ചുപൂട്ടുവാൻ ഉത്തരവിട്ടതിനെ തുടർന്ന് ബിനു പാച്ചർ കൂടും കുടുക്കയും വാരിക്കെട്ടി ഇപ്പോൾ ഓമല്ലൂർ ടൗണിലുള്ള മറ്റൊരു ഓഡിറ്റോറിയത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറിയ അവസ്ഥയിലാണ് പത്തനംതിട്ടക്കാർ. ആരാധനാലയങ്ങൾ യാതൊരു കാരണവശാലും ഇത്തരം കൊമേഴ്സ്യൽ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കരുതെന്ന് ഹൈക്കോടതി ഇറക്കിയ ചട്ടത്തെ മറികടന്നാണ് ബിനു പാച്ചർ വീണ്ടും നാട്ടുകാരുടെ സ്വരിത നശിപ്പിക്കുവാൻ പൈശാചിക കേന്ദ്രം വാണിജ്യ കേന്ദ്രത്തിൽ വീണ്ടും തുടങ്ങിയത്. ഇതിനെതിരെ സമീപവാസികൾ വീണ്ടും കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ്. ഈ പൈശാചികനെ ദൈവം കാക്കുമെന്നിവൻ വീമ്പിളക്കിയിരുന്നെങ്കിലും ഇവനെ കാക്കുവാൻ ദൈവം വന്നില്ല. വന്നു ഇവൻ്റെ ചില എച്ചിലതീനികൾ. അല്പം മസിൽ പിടിക്കാൻ നോക്കിയെങ്കിലും കൂടും കുടുക്കയുമായി പോലീസുകാർ ഇറക്കിവിട്ടു. ആത്മീയതയുടെ മറവിൽ ഇവൻ കാട്ടിക്കൂട്ടിയ തരികടകൾക്കുള്ള ശിക്ഷ ആരംഭിച്ചു കഴിഞ്ഞു. ഭർത്താക്കന്മാരുടെ വരിയിൽ നിൽക്കാത്ത കുറേ സ്ത്രീകളാണ് ഇവന് സാമ്പത്തിക പിന്തുണയുമായി പിന്നിൽ നിൽക്കുന്നതെന്നാണ് വിവരം. ബിനു വാഴമുട്ടത്തിൻ്റെ സകല പെണ്ണുകേസുകളും തരികടകളും അറിയാമായിരുന്ന ബിനുവിൻ്റെ സന്തത സഹചാരിയും ഡ്രൈവറുമായിരുന്ന രഞ്ജിത് സി നായരെ സംശയിച്ച് വ്യാജ പോക്സോ കേസിൽ കൊടുക്കുകയുണ്ടായി. ഈ കെണിയൊരുക്കുവാൻ ഉപയോഗിച്ച പെൺകുട്ടിയെ വിദേശത്തേക്ക് കടത്തി എന്നാണ് വിവരം. അതുപോലെ കുളനടയിൽ രാത്രി പെണ്ണുപിടിക്കാൻ പോയപ്പോൾ വീട്ടിൽ പൂട്ടിയിട്ട് നാട്ടുകാരെ വിളിച്ചുകൂട്ടിയ സിനുരാജിൻ്റെ മുൻ സുഹൃത്തായ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീയെ കയ്യിലെടുത്ത് സിനുരാജിനെയും പെണ്ണുകേസിൽ പ്രതിയാക്കി അകത്താക്കി. അതുകൊണ്ടും കലിപ്പ് തീരാഞ്ഞ് സിനുരാജിനെ വളരെ ആസൂത്രിതമായി കാലവുരിക്കയച്ചു. സിനുരാജനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഈ യുവതിയെ ഉപയോഗിച്ചാണ് സിനുരാജിനെ ജയിലിലാക്കിയത്. ഈ യുവതിയെയും ബിനു വാഴമുട്ടത്തെയും അറസ്റ്റ് ചെയ്ത് അന്വേഷിച്ചാൽ സിനുരാജനെ എങ്ങനെയാണ് ഇഞ്ചിൻ ചായി കൊന്നതെന്ന ഗൂഢാലോചന വിവരം പുറത്തുവരും. ഈ കേസിലെ പ്രധാന കണ്ണിയായ യുവതിയെയും അടുത്തയിടെ ബിനു വിദേശത്തേക്ക് കടത്തി എന്നാണ് വിവരം. ഈ യുവതിയെ നാട്ടിലെത്തിച്ച് വേണ്ട പോലെ ചോദ്യം ചെയ്താൽ എല്ലാ സത്യങ്ങളും പുറത്തുവരും. രഞ്ജിത് സി നായർ മുഖ്യമന്ത്രിക്കും പോലീസ് ഡയറക്ടർ ജനറലിനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബിനു പാച്ചർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുവാൻ ആവശ്യപ്പെട്ടിട്ട് ചെല്ലാത്തതിനെ തുടർന്ന് ഈ തിങ്കളാഴ്ച ഹാജരാകുവാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം. സിനുരാജൻ ജയിലിൽ കിടന്നപ്പോൾ ജയിലിലെത്തി ബിനു വാഴമുട്ടം ഭീഷണിപ്പെടുത്തിയതിനും ദൃക്സാക്ഷികളുണ്ട്. ഇതിനും പോലീസിന്റെ വഴിവിട്ട സഹായം ബിനുവിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതുപോലെ സിനുരാജനെ അറസ്റ്റ് ചെയ്തപ്പോൾ മാധ്യമങ്ങളെ വിളിച്ചറിയിച്ച് പരമാവധി സിനുവിനെ നാറ്റിക്കുവാനും അന്നുണ്ടായിരുന്ന SHO കൂട്ടുനിന്നു എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം ബിനു പാച്ചർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കുളനടയിൽ താൻ രാത്രി പോയിട്ടില്ല എന്ന് പച്ചക്കള്ളം പറയുന്നത് കണ്ടു. അന്ന് കുളനടയിൽ പാതിരാത്രി സിനുരാജനെ കൂട്ടിക്കൊണ്ടുപോകുവാനെത്തിയ സിനുരാജന്റെ മാതാവ് കാര്യങ്ങൾ ITV ന്യൂസിനോട് വെളിപ്പെടുത്തുന്നത് കേൾക്കുക. പള്ളിയിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്റെ പിന്നിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവര് ആ പുള്ളിക്കാരൻ കുളനട വന്നായിരുന്നു. അന്ന് ഇതുപോലെ വൈകിട്ട് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് രാത്രി ഞങ്ങൾ അവിടെ ചെന്നായിരുന്നു. അപ്പൊ എനിക്ക് അറിയേണ്ടതേ, ബിനു വാഴമുട്ടം പറയുന്നത് അങ്ങനെ കുളനടയിൽ അയാൾ പോയിട്ടേ ഇല്ല, അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അന്ന് രാത്രി ശരിക്കും സത്യം പറഞ്ഞാൽ എന്തായിരുന്നു സംഭവിച്ചത്? അന്ന് രാത്രി കുളനട വന്നായിരുന്നു. ഇപ്പൊ സിനിമ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഒരാൾ വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ അവിടെ പ്രശ്നം നടക്കുന്നു പറഞ്ഞ്. ഞാനും സിനുവിന്റെ പപ്പായുടെ അവിടെ ചെന്നായിരുന്നു. ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വേണ്ടി പോലീസ് അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ സിനുവിന്റെ പപ്പ അവനെ അടിച്ചിട്ട് പറഞ്ഞു നീ പോ വീട്ടില് നമുക്ക് എന്ത് വേണോന്ന് പറഞ്ഞു. ഞങ്ങൾ സിനുവിനെ വിളിച്ച് നീ പോന്നു. അന്നേരത്തേക്ക് പാസ് വണ്ടിയൊക്കെ പോയി. ഇയാളെ രാത്രി വീട്ടിലുണ്ടായിരുന്നോ നമ്മുടെ ബിനു വാഴമുട്ടം? അവിടെ ഉണ്ടായിരുന്നോണ്ട് അതിന്റെ വീഡിയോ ക്ലിപ്പൊക്കെ അല്ലേ അന്ന് ഇട്ട് നമ്മൾ കണ്ടതല്ലേ? അത് സത്യമാണല്ലോ. അത് അതെല്ലാം സത്യമാണല്ലോ. ലോകത്തിന് മുമ്പിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ സത്യമാണ്. സത്യമല്ലെന്ന് പറയാൻ വേദവസ്തു എടുത്തു കിടക്കുന്ന ഒരു പാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ തന്നെ നെഞ്ചത്ത് കൈവച്ചിട്ടെന്ന് പറയട്ടെ വന്നില്ല എന്ന്. അയാൾ അന്ന് രാത്രിയിൽ അവിടെ പോയിട്ടില്ല എന്നാ പുള്ളി ഇപ്പൊ പറയുന്നത്. പുള്ളി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാരും പന്ത്രണ്ട് പോലീസുകാരല്ലേ അവിടെ വന്നു വന്നായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോ അവിടെ പോലീസുകാരുണ്ടല്ലോ. ഏതായാലും പാസ് വരാൻ അവിടെ പോലീസൊന്നും വരുത്തില്ലല്ലോ. നാട്ടുകാരും സാക്ഷികളാണ് ഈ കേസിന്. ആ അന്നേരം അവിടെ ഉണ്ടായിരുന്നല്ലോ, ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ആ പറയുന്ന ആളിന്റെ പിന്നെ പാപ്പന്റെ മോനും ഉണ്ടല്ലോ സാക്ഷിയായിട്ടവിടെ.
ആണല്ലേ? ആ പറഞ്ഞ നമ്മളെ വീട്ടിൽ ചെന്നെന്ന് പറഞ്ഞ ആ വീട്ടിലെ പുള്ളിയുടെ അനിയന്റെ മോനും ഉണ്ടായിരുന്നു അവിടെ. പാസ്റ്റ് ചെന്നെന്ന് പറയുന്ന ആ വീട്ടിലെ അനിയന്റെ മോനും ഉണ്ടായിരുന്നു. അവരുണ്ടായിരുന്നു, ഇവനോട് ആ സംഭവത്തിന് ശേഷം, കാരണം സിനുവാണ് അവനെ ഇവിടെ ട്രാപ്പ് ചെയ്തെന്നുള്ളൊരു തോന്നലല്ലായിരുന്നു അവനുണ്ടായിരുന്നത്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. സിനുവിനെ അവനെ തന്തയ്ക്ക് വിളിക്കുകയൊക്കെ, ഒറ്റ തന്തയ്ക്ക് അവനാണ് വാടാന്നൊക്കെ പല വെല്ലുവിളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു ദിവസം സിനു ഇങ്ങനെ നിരന്തരമായിട്ട് ഇദ്ദേഹം അവനെ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞൊരു ദിവസം ഞങ്ങള് അവിടെ ചെന്നപ്പോ എന്നെ ഞാനും സിനുവും കൂടെ അവിടെ വീട്ടിൽ പോയായിരുന്നു. സിനു എന്നോട് പറഞ്ഞു, മമ്മി ഇതുപോലെ എന്നെ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുവെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവിടുത്തെ വേലക്കാരിയുടെ ഫോണിൽ വിളിച്ചിട്ട് ഇറങ്ങി പോകാൻ പറയാം അവരോടൊന്ന്, അവരെന്തിനാ ഇവിടെ വന്ന് ഇവരോട് ഇറങ്ങി പോകാന്ന് ആ പുള്ളിക്കാരിയോട് പറയുന്നു. ആ ഈ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന പാസ്റ്റർ അലറിക്കൊണ്ട് പറയുന്നു, ആ വേലക്കാരി അവിടുത്തെ വേലക്കാരിയുടെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു അവരോട് ഇറങ്ങിപ്പോൻ പറ, അവരെന്തിനാ ഇവിടെ വന്നേന്ന്. അപ്പൊ ഞാൻ അത്രയ്ക്ക് അധികാരമില്ല, ഞങ്ങളുടെ അയൽവക്കത്തുള്ള വീട്ടിലോട്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ പറയണമെങ്കിൽ അത്രയ്ക്ക് അധികാരമുള്ളതല്ലേ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു. ഞങ്ങൾ കാരണം എത്രയോ നാളും ഞങ്ങൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ള വീട്ടിൽ ഞങ്ങൾ ചെല്ലുന്നതിന് ആരുടെയും അനുവാദം വേണമായിരുന്നു, വേണ്ട. പക്ഷെ ഇദ്ദേഹത്തിന് ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ പറയണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം അധികാരം ആ വീട്ടുകാരോട് ഉണ്ടായിട്ടല്ലേ അങ്ങനെ പറഞ്ഞു. ആ വേലക്കാരിയെ ഇവനാണ് അവിടെ കൊണ്ടു നിർത്തിയത്, അവരാക്കി കൊടുത്തത് പറഞ്ഞത് സത്യമാണോ? ആ സത്യമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പിന്നെ വേലക്കാരിയുടെ ഫോൺ നമ്പറൊക്കെ ഇവർക്ക് എങ്ങനെ അറിയുന്നത്, ഇവനെങ്ങനെ അറിയുന്നത്? ആ പക്ഷെ ഞങ്ങളെ ദൈവത്തിന്റെ കോടതിയിൽ ഇതിനൊക്കെ കണക്ക് പറയട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളും നമ്മൾ ദൈവത്തെ വിളിക്കുന്നവരായതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന സമയത്തും ഇവൻ അതിനകത്ത് കയറി വെല്ലുവിളിച്ചു എന്നുള്ള സംഭവം, അത് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങളാണെങ്കിൽ ഒരു വക്കീലിനെ വിളിച്ചോണ്ട് ഞങ്ങൾ കൊട്ടാരക്കര ജയിലിൽ ചെന്നിട്ട് ഞങ്ങളെ കാണിച്ചില്ല, ഞങ്ങളെ കാണിക്കാതെ പിന്നെ അവിടെ നിന്നുകൊണ്ട് ഞങ്ങള് വേറെ ഞങ്ങളെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഞങ്ങൾക്ക് പോയി ജയിൽ സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ചപ്പോൾ സിനു എന്നോട് പറഞ്ഞു, മമ്മി നിങ്ങൾ വന്നിട്ട് എന്തുകൊണ്ട് കാണിച്ചില്ല, ഇവിടെ ബിനു വാഴമുട്ടം വന്നിട്ട് കാണിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അവര് പറയുന്നത് ഇവൻ കുറച്ച് കസേറയോ മേശയോ ഒക്കെ ആയിട്ട് കോവിഡ് സമയത്ത് അവിടെ ചെന്നു അന്നേരം കാണിച്ചെന്ന്, അങ്ങനെ ജയിലിൽ അന്നേരം ഞങ്ങളോട് പറഞ്ഞത് ആ ഒരു പരാതി കൊടുത്തില്ല. പക്ഷെ ഞങ്ങള് അന്നേരം ഇവൻ ജയിലിൽ കിടക്കുമ്പോൾ ഇവന് സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും പണം ഉള്ളവനല്ലേ, ചിലപ്പോൾ ഇനി ജയിലിൽ വെച്ച് എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും അപായപ്പെടുത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത് വെച്ചോണ്ട് ഞങ്ങൾ അന്നേരം ക്ഷമിച്ചത്. കാരണം നമ്മള് പിന്നെ അതിന്റെ പറഞ്ഞു പോകാനായിട്ട് ഇവൻ വലിയ രാഷ്ട്രീയ സ്വാധീനം, ഇവനെല്ലാ നേതാക്കന്മാരെല്ലാം ഇവന്റെ കയ്യിലല്ലേ. ഇപ്പം ഈ രഞ്ജിത്ത് പറയുന്നു പറഞ്ഞാൽ രഞ്ജിത്തിനോട് പറഞ്ഞിരുന്നു കൊല്ലും എന്ന് പറയുന്നു, അന്നേരം രഞ്ജിത്തിന് അത് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടാണ് രഞ്ജിത്ത് അത് പരാതിയായിട്ട് കൊടുത്തത്. അതായത് ഇപ്പൊ ഈ പോലീസ് ഈ കേസിനോട് അന്വേഷിക്കുന്നതിനോട് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് കുടുംബം എന്ന നിലയ്ക്ക് ഈ കേസ് പോലീസ് വീണ്ടും അന്വേഷിക്കാനായിട്ട് ഈ കേസ് എടുക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഞങ്ങൾക്ക് സത്യം തെളിഞ്ഞു കിട്ടുന്നത് വലിയ കാര്യം, ഞങ്ങൾക്ക് സത്യം അറിഞ്ഞാൽ മതി. പക്ഷെ സിനുവിന് പെട്ടെന്ന് എന്തായാലും ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, സിനുവിന് പെട്ടെന്നാണ് ഇതായത്, ഒരു രണ്ടു മാസം കൊണ്ടാണ് സിനുവിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖത്തിലേക്ക് സിനു കടന്നത്. അതുവരെ അവന് യാതൊരു കുഴപ്പമില്ലാതെ അവൻ നടന്നതാണ്. അപ്പൊ ഈ പോയിസൺ കൊടുത്തിട്ട് അവന് ഈ എന്തോ കരളിന് എന്തെങ്കിലും ബാധിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലല്ല, അവന് അതുവരെ കരളിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു, അച്ഛന് കരളിന് പ്രോബ്ലം ആണെന്ന് പറയുന്നുണ്ട്. ബാസ് പറഞ്ഞ അവൻ ക്യാൻസർ വന്ന് മനസ്സിലാണ്, അവന് ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നു. ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തി. സിനുരാജന്റെ അവസ്ഥ നിനക്ക് എന്നാണെന്നറിയാമോ? ഇപ്പൊ എന്നെ ഇതുപോലെ പണിത് വരുത്തനുണ്ടായിരുന്നു സിനുരാജൻ, നീ കേട്ടിട്ടുണ്ടോ? അവന്റെ അവസ്ഥ നിനക്കോ വരും എന്നാണ് എന്നോട് ഫസ്റ്റ് ഞാൻ വാർത്ത കൊടുത്തപ്പോ എന്നെ വിളിച്ചു പറയുന്നത്. ഈ ദൈവദിനം ഇങ്ങനെ എങ്ങനെ ബൈബിൾ കൊടുത്തോണ്ട് ദൈവത്തെ വിളിക്കുന്നവൻ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നെങ്കിൽ ജനങ്ങളെ ഇവനെയൊക്കെ വെച്ച് ആരാധിക്കുന്നതിനകത്ത് കഷ്ടം തോന്നുന്നു നമുക്കിപ്പോ. ഇത്രമാത്രം ദൈവനാമം ദുഷിക്കപ്പെടുവല്ലേ ഇവര് നിമിത്തം അല്ലേ? അതൊന്നും നമ്മള് ഇപ്പൊ ഞങ്ങള് എന്ത് പറയാം, നമ്മുടെ മോൻ പോയി നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ജയിലിൽ ചെന്ന് ഇവനെ കാണാൻ ധൈര്യം കാണിച്ച വ്യക്തി എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഈ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതിനോട് നമുക്ക് താല്പര്യം തന്നെയാണ്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതിന്റെ സത്യം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് എന്തായാലും. മരിച്ച ശേഷം ഇവൻ മൃതദേഹം കാണാൻ വരുമല്ലോ ചെയ്തിരുന്നോ? ഇല്ലല്ലോ, നമുക്കറിയത്തില്ല, വന്നിട്ടില്ല, വന്നതായിട്ടൊന്നും നമുക്കറിയത്തില്ല. വന്നെങ്കിൽ ഇവിടെ ആരെങ്കിലും എന്തായാലും പിള്ളേരെല്ലാം അറിയാമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ശേഷം പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ഇവൻ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഇവൻ പലരോടും സംസാരിച്ചായിട്ട് അറിവില്ലേ? സംസാരിച്ചായിട്ട് അതുകൊണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല. എന്തായാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും ധൈര്യമായിട്ട് ഇവിടെ വരത്തില്ല. അല്ലാതെ നമുക്കറിയത്തില്ല അവരെ പറ്റിയോ.
അന്നേരം ഇവൻ ഈ ഈ പാസ്റ്റർക്ക് ഈ ഈ പെൺകുട്ടിയുമായിട്ട് അത്തരത്തിലൊരു ഒരു ബന്ധം ഉണ്ടായിരുന്നോ? അതിനെ കുറിച്ച് അറിയാമോ? ബന്ധം ഉണ്ടായെന്ന് വെച്ചാൽ ഈ സീൻ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ആദ്യമേ പറഞ്ഞില്ല. ആദ്യം ഒരു പ്രശ്നം ഉണ്ടായൊരു വീടിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അതിന് മാന്തിക വെച്ച വഴക്കുണ്ടായ കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ സിനി വന്ന് ഞങ്ങളുടെ പള്ളിയിലെ മാനേജിങ് കമ്മിറ്റി മെമ്പറും ആ ആ വീട്ടിലെ പുള്ളിക്കാരൻ അന്ന് പള്ളിയിലെ ട്രസ്റ്റി ആയിരുന്നു. അന്നേരം ഈ ഈ പുള്ളിക്കാരിയുടെ പിന്നെ ഒരു ഉപ്പാപ്പന്റെ മോനൊക്കെ അവിടെ പോകുന്നുണ്ട്. ഞങ്ങളുടെ പള്ളിയിലൊക്കെ ആക്റ്റീവായിട്ട് ഇരുന്ന കുറച്ച് പിള്ളേരൊക്കെ ആയിരുന്നു അവിടെ. അങ്ങനെ ഈ ഉപ്പാപ്പന്റെ മോനെ അവിടെ എന്താ തടങ്കലിലാക്കി എന്നൊക്കെ പറഞ്ഞത് ആ ആ പയ്യെ ഫോൺ വിളിച്ചതിന് പശ്ചാത്തലത്തിലാണ് ഇവന് ഇവരാരെ കൂട്ടുകാരണ്ടിയെന്ന് അവിടുന്ന് കൊണ്ടുവരികയും അതിന്റെ അതിനെ തുടർന്നാണ് ഇവന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സിനുവിന്റെ പേര് സിനു അപ്പൊ ഈ പുള്ളി ഈ പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ യുവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോകരുത്, അവനാള് മോശമാണ്, പത്തനംതിട്ടയുള്ള പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകരുത് വന്ന്. അപ്പൊ ഈ പുള്ളിക്കാരി അവിടെ ആ പാസ്റ്ററോട് പറഞ്ഞായിരിക്കും. അതിന്റെ പിന്നിലാണ് സിനുവിനോടുള്ള വൈരാഗ്യവും സിനുവിനോട് അവിടെ ചെല്ലരുതെന്ന് പറഞ്ഞതിന്റെ പേരിലുള്ളതാണ് കാര്യങ്ങളെല്ലാം. പിന്നിലാണ് അതേ തുടർന്നുണ്ടായ കാര്യങ്ങളാ. പിന്നെ ആ അത് അവിടെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. പിന്നെ അതിനെ തുടർന്നുള്ള കാര്യങ്ങളാ പിന്നെ നടക്കുന്നതൊക്കെ. സിനു അവിടെ പോകരുതെന്ന് പറഞ്ഞതാണ് കാരണമായത്. കുളനട എന്ന അവിടെ ആദ്യമേ ഞാൻ പറഞ്ഞില്ല, ഒരു മാന്തി കയറി വീട്ടിൽ ചെന്നപ്പോ അവിടെ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അടി കുളനടയില് ഇവിടെ വീട്ടിൽ രാത്രിയായിട്ട് കയറി അന്നപ്പോഴാണല്ലോ അവരെ പൂട്ടിയിട്ട്. അത് ഏകദേശം എത്ര മണിയായിരുന്നു ഞാൻ ചോദിക്കുന്നത്? അത് അന്ന് ഏകദേശം 10-12 മണിയായി ബൈക്കാണ്. 10 മണി എന്തായാലും 10 മണി കഴിഞ്ഞു, 10-12 മണിയായി. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ എന്തായാലും 10:30 വരുന്നു. അവിടെ ഉള്ള ചുറ്റുപാടുള്ളവരൊക്കെ ഉറക്കമായ സമയം 10-12 മണിയായിട്ടാണ് എന്തായാലും. അന്നേരം നമ്മൾ അവിടെ ചെല്ലുമ്പോഴും നടന്ന ഒരു ഒരു നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കണ്ട ഒരു ഒരു സാഹചര്യം എന്തായിരുന്നു അവിടെ? നമ്മളവിടെ ചെല്ലുമ്പോ റോഡിലെല്ലാം ആൾക്കാരും ബഹളമുണ്ട്. രണ്ട് പോലീസുകാർ നിൽപ്പുണ്ട്, പോലീസുകാരുണ്ട്, പോലീസുകാർ ഒരു വണ്ടി പോലീസും ഉണ്ട് അവിടെ. പിന്നെ ഞങ്ങള് സിനിമ വിളിക്കാൻ പോകുന്നു. പിന്നീട് രഞ്ജിത്ത് അവരുടെ അമ്മയൊക്കെ വന്ന വണ്ടി എടുത്തോണ്ട് പോയിരുന്നു. അന്നേരം രഞ്ജിത്തും രഞ്ജിത്തിന്റെ മദറെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു രാത്രിയില്? ആ വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് വന്ന് വണ്ടി എടുത്തോണ്ട് പോയത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇദ്ദേഹത്തിന്റെ അളിയൻ ഒരു പാസ്റ്റർ വൺമണിയിലെ കണ്ടുള്ള പുള്ളിക്കാരനാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോയത്. നമുക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ സാറേ. നമുക്ക് എല്ലാവരും നമ്മുടെ കുഞ്ഞു പോയി, നമുക്കിനി എന്താ പറയണ്ടേ? നമുക്കൊന്നും അറിയത്തില്ല. ആദ്യം ഇതിന്റെ പിന്നെ പ്രവർത്തിച്ചാലും ദൈവം അവർക്ക് തക്ക ശിക്ഷ കൊടുക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതിനേക്കാൾ മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് ഇവിടെ രാവിലെ ഒരു 8 മണി 9 മണിക്ക് മുമ്പ് 9 മണിക്ക് രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ എന്റെ വീട്ടില് ഇവിടെ ഇരുന്ന കുഞ്ഞിനെയാണ് പോലീസുകാർ വന്ന് രാവിലെ വന്ന് വിളിച്ചോളൂ. ഞങ്ങൾ ഒന്നും അറിയുന്നില്ല, എന്തുവാന്ന് പറഞ്ഞില്ല. എന്തോ സാറിന് പ്രതികാരം ഇതെല്ലാം ശരിക്കും കരുതി കൂട്ടി എല്ലാം വല്ല തന്ത്രവും കെണികളും ഒരുക്കി ശരിക്കും കാശെറിഞ്ഞ് മേലെ നിന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശരിക്കും കാശ് കൊടുത്തുള്ള കളിയായിരുന്നു ആ കളിച്ചത്. കാര്യം രാവിലെ ഞങ്ങളുടെ ഇവിടെ കുഞ്ഞിവിടെ രാവിലെ കിടന്ന് നിന്ന കുഞ്ഞിനെ രാവിലെ എണീപ്പിച്ച് വന്ന് പോലീസുകാർ വന്ന് സിനിമ തിരക്കി വന്നു. ഞങ്ങൾ വിചാരിച്ച എന്തോ കാര്യം, എന്തോ സാറ് എന്തോ സാറ് ഞാൻ റോഡിൽ ഇറങ്ങി ചോദിച്ചു ആ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ടങ്ങ് പോവായിരുന്നു. വിളിച്ചോണ്ട് പോയിട്ട് ഞങ്ങളൊന്നും അറിയുന്നില്ലായിരുന്നു. ഇപ്പൊ ഇപ്പൊ സിനിമ വന്നു, മമ്മി കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ ഇങ്ങനെ വരുമെന്നും പറഞ്ഞു അവൻ പോയി. ഞങ്ങൾ 10-12 മണിയായപ്പോ ഞങ്ങൾ ഇവിടുന്ന ആൾക്കാരെല്ലാം സ്റ്റേഷനിൽ ചെന്നിട്ടൊന്നും ഇവരെ യാതൊരു കാര്യവും നമ്മളോട് പറയുന്നില്ല, ഒന്നുമില്ല. അവിടെ നിർത്തി അപ്പോഴത്തേക്കിന് ഏഷ്യാനെറ്റിലെ ചാനലുകാർ വരുന്നു, പത്രക്കാർ വരുന്നു. ഇതെല്ലാം കരുതി കൂട്ടി ചെയ്ത ഒരു ഇതാണ്. ഇതെല്ലാം ഈ പാസ്റ്ററുടെ കളിയാണ്. കാര്യം അവൻ ശരിക്കും കളിച്ച കളിയാണ്. അങ്ങനെയാണ് എന്റെ കുഞ്ഞിന്റെ ന്യൂസൊക്കെ വൈകിട്ട് ഈ FIR ഇതുണ്ടല്ലോ, ഈ വൈകിട്ടത്തെ ഒരു ഏഷ്യാനെറ്റിന്റെ ഇത് വരുന്നത് അതിനകത്തും അതുപോലെ പിറ്റേ ദിവസം പേപ്പറിലും ഒക്കെ വരുന്നത്. ഇതെല്ലാം കരുതി കൂട്ടി ചെയ്തത് വീട്ടിലിരുന്ന കൊച്ചിനെ വിളിച്ചോണ്ട് പോയി. അതും ഈ യുവതിയെ കൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള കേസ് അതിനകത്ത് ഒപ്പിക്കാവോ അതെല്ലാം എഴുതി ഒരു വക്കീലിനെ കൂടെ കൂട്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇതെല്ലാം എഴുതി വെച്ചത്. കരുതി കൂട്ടി കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത്. ആ ആ യുവതിയും ഈ പാസ്റ്റും കൂടെ ഉള്ള പണിയായത്. ഈ യുവതി ഈ പാസ്റ്റോട് ചേർന്ന് സത്യപ്രതി സിനിരാജനെ കൊടുക്കില്ലായിരുന്നു ഇതിനകത്ത്? ഈ യുവതി ഈ പാസ്റ്റർ കൂടെ ചേർന്നാണ് കൊടുക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ കുറ്റപത്രം എടുക്കും, ആ അതിനകത്ത് ഏതൊക്കെ രീതിയിൽ അവന് എന്തിനെല്ലാം പേടി കൊടുക്കാവോ ആ രീതിയിലെല്ലാം ആ കുടുക്കി വെച്ചേക്കുന്നത്. അങ്ങനെയാണ് അവൻ ഏഷ്യാനെറ്റിനകത്ത് വൈകിട്ട് ന്യൂസ് വന്നതും പോലീസുകാർ കൊണ്ടുവന്ന പേപ്പറിനകത്തൊക്കെ. വെറുതെ ഒരു കാര്യം ഉണ്ടായാലും പേപ്പറിനകത്തൊന്നും വരുത്തില്ലല്ലോ.
പെണ്ണുമായിട്ട് ഈ സിനു രാജനെ ആദ്യമേ ഈ പാസ്റ്ററെ കാണുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിക്ക് ഇവക്ക് ഈ സിനുവായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നോ? ബന്ധം നമുക്കറിയില്ല. ഇവിടെ നമ്മുടെ വീടിന് അടുത്തല്ലേ അവരുടെ വീട്. അപ്പൊ അവര് കൊച്ചിന്റെ ആങ്ങളെ ഒരുപാട് നമ്മളുമായിട്ടൊക്കെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ, നമുക്ക് ഇതിനകത്തൊന്നും അറിയത്തില്ല. അതിനെ കല്യാണം കഴിച്ചു, അതിനൊരു കൊച്ചുണ്ട്. ഈ പാസ്റ്റർ പറയുന്നത് കുളനടയുടെ പെണ്ണിന് രണ്ട് കൊച്ചുങ്ങളുണ്ടെന്ന്, ഞങ്ങൾക്കറിയത്തില്ല രണ്ട് കൊച്ചുങ്ങളുണ്ടോന്നൊന്നും. അത് ഞങ്ങൾക്കറിയുന്ന ഒരു ഒറ്റേ ഉള്ളൂ. അതിന്റെ കല്യാണം കഴിച്ച് ഭർത്താവ് ചൊഴിഞ്ഞ് വന്ന് ഭർത്താവിനോട് പെണ്ണെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കുവാന്നൊക്കെ നമ്മൾ അറിഞ്ഞല്ല, നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഈ ഒരു കുഞ്ഞുണ്ടാവുക, അല്ലാതെ വേറെ കുഞ്ഞുണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ അന്നത്തെ ആ അതിന്റെ പ്രതികാരം തീർത്തത് ഇങ്ങനാണ്, പ്രതികാരം തീർത്തതാണ് ഇങ്ങനെ. സിനുവിന്റെ മൊബൈൽ ഇവിടെ ഫോട്ടോ ഒക്കെ എങ്ങനെ വന്നു എന്നുള്ള മൊബൈലിൽ ഫോട്ടോ ഒക്കെ വന്നത് പോലെ ഉണ്ടോന്ന് എനിക്കറിയില്ല സാർ. അതൊന്നും അതെല്ലാം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക. ആ ഫോണൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല, ഞങ്ങൾക്കറിയത്തില്ല. കാരണം ഇതെല്ലാം രാഷ്ട്രീയത്തിനും പണത്തിനും പുറകിന് മാത്രം പോയ കളികളാണ് ഇതെല്ലാം. അവന്റെ സ്വാധീനം, അവന്റെ പണത്തിന്റെ സ്വാധീനം, അവന്റെ രാഷ്ട്രീയ സ്വാധീനവും ഇത് രണ്ടും കൂടെ വെച്ചാണ് അവിടെ കളിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു ജയിലിൽ ചെന്ന ഒരാളിനെ കാണാനോ അവിടെ ചെന്ന് അവനെ കളിയാക്കാനോ അങ്ങനെ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും കളിച്ച കളി രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ്. ശരിക്കും ഒരു വൈരാഗ്യം അവൻ ശരിക്കും തീർക്കുമായിരുന്നു. ആ ശരിക്കും തീർക്കുമായിരുന്നു. അതോടുകൂടി സിനുവിന് മാനസികമായിട്ട് ഒരുപാട് ഇതായി. കാരണം അവൻ നല്ല ഇതായിട്ട് ജീവിച്ച ഒരു വ്യക്തി, സമൂഹത്തിൽ നല്ല ഒരിതായിട്ട് അവൻ ജീവിച്ചപ്പോൾ അവസാനം അവനെ ഇങ്ങനെ ജയിലിൽ കുടുക്കിയതും പേപ്പറിനകത്ത് വന്നതും അതെല്ലാം അവന് മാനസികമായിട്ട് ഒരുപാട് അവൻ തകർന്ന നിലയിലായിരുന്നു. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ചെറുക്കനെ തകർത്ത ഒരു അവന് ഒരിക്കലും ഗതി പിടിക്കത്തില്ല. അവൻ എത്ര ദൈവത്തെ വിളിച്ചാലും അവൻ എത്ര അലറി പ്രാർത്ഥനെന്ന് പറഞ്ഞാലും അവന് ഗതി പിടിക്കാൻ പോകുന്നില്ല. വലിയ സത്യസന്ധനായിട്ടല്ലേ അവൻ പറയുന്നത്, ഞാനൊന്നും അറിഞ്ഞില്ലെന്നുള്ള രീതിയിലല്ലേ അവൻ പറയുന്നത്. അല്ലയോ, ഇതിൽ എന്റെ കുഞ്ഞിനെ അങ്ങനെ അറിഞ്ഞില്ലാത്തവൻ എന്തിനാ കൊട്ടാരക്കര ജയിലിൽ പോയി ഇവനെ കാണാൻ ചെല്ലുന്നത്? ഈ രഞ്ജിത്തിന് എന്തിനാ ബോക്സ് അഗ്രസി കുടിക്കുക? എന്തിനാ? കല്യാണം കഴിച്ച പെണ്ണല്ലേ, അതായത് അവർക്ക് അറിയാവല്ലോ എല്ലാ കാര്യങ്ങളും. കല്യാണം കഴിച്ച ഒരു ഇവനൊരു കുഞ്ഞുള്ളവർ പോവാ, അവിടെ കൊച്ചു കുഞ്ഞ് പോന്നു അല്ലല്ലോ എല്ലാം അറിയാവുന്നവരൻ. അവളിപ്പോ അവിടെ വീട്ടിലുണ്ടെന്നാ പറയുന്നത്, വെളിയിലെങ്ങാണ്ട് പോയെന്നാ പറയുന്നത്, യു കെയിൽ എങ്ങാണ്ട് പോയെന്നും പറയുന്നു. ഇവിടെ ഉണ്ടല്ലോ, നമ്മളിപ്പോ അതുമായിട്ട് നമുക്കിപ്പോ അതുമായിട്ടൊന്നും അറിയത്തില്ല. യു കെ പോയെന്നൊക്കെ പറയുന്നു, നമുക്കറിയില്ല. എന്തായാലും അവൻ ഒരു ഒരു രണ്ടു മാസം കൊണ്ടവൻ ഇത്രയും ഇതായി. ഇപ്പൊ സാർ ഇങ്ങനെ ന്യൂസ് ഒക്കെ ഇട്ടപ്പോ ഞങ്ങൾക്ക് വന്നിട്ട് ഇത് സ്ലോ പോയിസൺ ആയിരിക്കുമെന്ന് ഞങ്ങളും വിചാരിക്കുന്നു. അവന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഇനി എല്ലാവരുടെ കൂടി മദ്യത്തിൽ വെള്ളം കൊടുത്താണെന്നൊക്കെ ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇതിന്റെ പിന്നിലൊന്നും പോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ കാരണം നമ്മുടെ കുഞ്ഞു പോയി, ഇനി നമ്മൾ പോയിട്ട് എന്ത് കാര്യം എന്നുള്ളത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ക്ഷമിക്കുക. എല്ലാവർക്കും ഒരു എല്ലാവരോടും നല്ല ഇതായിട്ട് ഇടപെടുന്ന ഒരു പയ്യന. അങ്ങനെ ഇരുന്നപ്പോഴാ ഇവന് പോലീസ് കേസിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴാ അവന്റെ ഫോട്ടോയും അതും ഇതെല്ലാം ഒറ്റ രാത്രി അത് കരുതിക്കൂട്ടി ചെയ്ത ഒരു പരിപാടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഫോട്ടോഗ്രാഫർമാരെയൊക്കെ വിളിച്ച് എല്ലാം അന്നേരം ന്യൂസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം അവന്റെ സ്വാധീനമാണ്. അവന്റെ പണത്തിന്റെ സ്വാധീനം, അവന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മാത്രമേ അവിടെ സംഭവിച്ചു. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരാളെ പോലീസ് കൊണ്ടുപോയി എന്ന് വെച്ചാൽ ഉടനെ തന്നെ പേപ്പറിനകത്തും ഉടനെ തന്നെ വൈകിട്ട് ഏഷ്യാനെറ്റിനകത്തും ഒക്കെ വരുമോ? അതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കളിച്ച കളിയാ. ഇതൊക്കെ ദൈവദാസൻ എന്ന് പറഞ്ഞവനൊക്കെ ഇങ്ങനൊക്കെ ഇതൊക്കെ ദൈവദാസനാണ് ഇവനൊക്കെ. ഇതാണോ ദൈവദാസന്റെ പണി? പക്ഷെ നമ്മളിതൊക്കെ നമുക്ക് ദൈവം ഇതെല്ലാം ഒരു അവസാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഐടിഐ ന്യൂസിനെതിരെ 10 ലക്ഷം രൂപ മാനനഷ്ടത്തിന് ബിനു വാഴമുട്ടം കേസ് കൊടുക്കുമെന്ന് വീമ്പിളക്കിയിരിക്കുകയാണ്. ആത്മീയതയുടെ മറവിൽ നീ കാണിച്ചു കൂട്ടിയ കൊലപാതകങ്ങളും പീഡനങ്ങളും ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പുറത്തുവരും. നീ ആദ്യം നിനക്ക് ശേഷിയുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തെളിയിക്കുക. ഞങ്ങളിത് വാർത്തയാക്കുവാൻ കാരണം നീ രണ്ടു പണിയും ഒരുമിച്ച് ചെയ്യുന്നു. ഒന്നുകിൽ നീ വചനം പ്രഘോഷിക്കുക, സാക്ഷ്യത്തോടെ ജീവിക്കുക, അല്ലെങ്കിൽ വ്യഭിചാരവും തീവെട്ടിക്കൊള്ളയും നടത്തി ജീവിക്കുക. രണ്ടും കൂടി വേണ്ട. ഐടിഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.